സിറിയക്കകത്ത് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം, ഇറാൻ്റെ പ്രതികരണം, ഇസ്രായേലിൻ്റെ പുതിയ സ്ട്രാറ്റജി, എങ്ങനെയാണ് ഇതെല്ലാം അന്ത്യകാലവും ബൈബിൾ പ്രവചനവുമായി കണക്റ്റ് ആയിരിക്കുന്നത്? കമിങ് അപ്പ്. ഹലോ, പാസ്റ്റർ ജോർജി ഹിയർ ഫ്രം pointedtoeternity.com. എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ അപ്ഡേറ്റിലേക്ക് ഏവർക്കും കർത്തൃനാമത്തിലുള്ള സ്വാഗതം. ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും കർത്തൃനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്ന കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കമൻസ്, ഇമെയിൽസിലെല്ലാം അനേകർക്ക് ഈ കണ്ടൻറ്റ്, ഈ ചാനലിലെ കണ്ടൻറ്റ് ഒരു അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളും കർത്താവിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളിത് കാണുന്നെങ്കിൽ, നിങ്ങൾക്കിതൊരു ബ്ലെസ്സിങ് ആകുന്നെങ്കിൽ, കുറഞ്ഞത് ഒരാൾക്കെങ്കിലും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവരോട് പറയണം, ഈ ചാനലിലെ കണ്ടൻറ്റ് നിങ്ങൾ വാച്ച് ചെയ്യണം. അത് അവർക്കും കൂടെ ഒരു ബ്ലെസ്സിങ് ആയി തീരുമാറാകട്ടെ. നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലേക്ക് കടക്കാം. ഈ തിങ്കളാഴ്ച രാത്രി ഇസ്രയേൽ സിറിയക്കകത്ത് ഡമാസ്കസിനടുത്ത് ഒരു ഇറാൻ്റെ വെപ്പൺസ് ഫാക്ടറിക്ക് നേരെ ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നു. അലീച്ച് ഇസ്രയേലി എയർ സ്ട്രൈക്ക് ഹിറ്റ്സ് വെപ്പൺസ് ഫാക്ടറി നിയർ ഡമാസ്കസ്. സിറിയൻ മീഡിയ അനുസരിച്ച് ഇസ്രയേലിൻ്റെ ഫൈറ്റർ ജെറ്റ്സ്, വ്യോമ യുദ്ധ വിമാനങ്ങൾ ഗോലാൻ കുന്നുകളുടെ ഭാഗത്ത് നിന്ന് മിസൈലുകൾ ലോഞ്ച് ചെയ്ത് സൗത്ത് ഓഫ് ഡമാസ്കസിൽ സ്ഥിതി ചെയ്യുന്ന അക്രാബ എന്ന് പറയുന്ന ആ ടൗണിന് നേരെ ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നു. അവിടെ ഒരു ഇറാൻ്റെ വെപ്പൺസ് ഫാക്ടറി സ്ഥിതി ചെയ്തിരുന്നു. അതിനെതിരെയായിരുന്നു ഈ ഒരു സ്ട്രൈക്ക്. ഡമാസ്കസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ്. ഈ ഒരു സ്ട്രൈക്കിൽ 5 ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഫൈറ്റേഴ്സ് കൊല്ലപ്പെട്ടു. അതോടൊപ്പം ചില ഇറാൻ്റെ എഞ്ചിനീയർമാർ, ഈ ഫാക്ടറിയിൽ വർക്ക് ചെയ്ത എഞ്ചിനീയർമാരും ഒക്കെ മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ സൈറ്റിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അഡ്വാൻസ്ഡ് വെപ്പൺസ് ആയിരുന്നു. അതിൽ പ്രസിഷൻ ഗൈഡഡ് മിസൈൽസും ഉൾപ്പെട്ടിരുന്നു. അവയെ ഹെസ്ബൊള്ള, സൗത്ത് ലെബനോനിലുള്ള ഹെസ്ബൊള്ളയിലേക്ക് കൈമാറി, അങ്ങനെ ഇസ്രയേലിനെതിരെ ഇത് യൂസ് ചെയ്ത് ആക്രമണം നടത്താനുള്ള പദ്ധതിയായിരുന്നു. ഇറാൻ്റെ പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിറിയക്കകത്ത് ഇപ്രകാരമുള്ള പകരക്കാരുടെ ബേസുകളെ കൂടുതൽ വർദ്ധിപ്പിച്ച് എങ്ങനെയാണോ ഇവർ ഹെസ്ബൊള്ളയെ, തെക്ക് ലെബനാനിലെ ഹെസ്ബൊള്ളയെ ഉണ്ടാക്കിയെടുത്തതുപോലെ ഇസ്രയേലിനോട് ചേർന്ന് ഇവർക്ക് ഇപ്രകാരമുള്ള ബേസുകൾ സ്ഥാപിച്ച് ഇസ്രയേലിനെതിരെ ആക്രമണം അഴിച്ചുവിടുവാൻ. ഇതുകൊണ്ടാണ് ഇസ്രയേൽ പതിവായി ഇപ്രകാരമുള്ള വ്യോമാക്രമണങ്ങളും അതുപോലെ സർഫസ് ടു സർഫസ് സ്ട്രൈക്കുകളും എല്ലാം നടത്തുന്നത്. കാരണം ഇറാൻ്റെയും ഹെസ്ബൊള്ളയുടെയും പ്രവർത്തനങ്ങൾ സിറിയക്കകത്ത് ഇസ്രയേലിനെ സ്റ്റോപ്പ് ചെയ്തേ പറ്റുകയുള്ളൂ. എങ്ങനെയെങ്കിലും ഇസ്രയേൽ സിറിയ ആ ബോർഡറിൽ നിന്ന് ഈ ശത്രുശക്തികളെ ഇസ്രയേലിനെ പുറകോട്ടുന്തി മാറ്റിയേ പറ്റുകയുള്ളൂ. അപ്പോൾ തന്നെ ഇറാൻ്റെ ഗ്രൗണ്ട് ഫോഴ്സ് കമാൻഡർ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി, ഇസ്രയേൽ ഏതെങ്കിലും ഒരു അബദ്ധം കാണിച്ചാൽ ഇസ്രയേലിലെ നഗരങ്ങളായ ടെല്ലവീവും ഹൈഫയും ഇറാൻ തീർത്തും ഉഴുന്നു മറിക്കുമെന്ന്. ഇറാനിയൻ ആർമി കമാൻഡർ ത്രെട്ടൻസ് ഇസ്രയേലി സിറ്റീസ് ഇഫ് എനിമി മേക്സ് എനി മിസ്റ്റേക്ക്. അദ്ദേഹം പറഞ്ഞത് ഇറാൻ്റെ സുപ്രീം ലീഡർ അയ്യത്തുള്ള ഖമേനിയുടെ ഓർഡർ പ്രകാരം ഇറാൻ അത് പൂർണ്ണമായിട്ടും നിർവഹിക്കുമെന്ന്. നമ്മൾ ഓർക്കണം, കഴിഞ്ഞ വർഷം ഇറാൻ്റെ പകരക്കാരായ ഗാസയിലുള്ള ഹമാസ് ഇസ്രയേലിനെതിരെ ഏകദേശം 4000-ൽ പരം റോക്കറ്റുകളായിരുന്നു ലോഞ്ച് ചെയ്തത്. അതിൽ ചിലത് ടെലവീവിന് നേരെയും ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറാൻ്റെ റെജീമിൻ്റെ ഒരു ലീഡറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൻ്റെ ഒരു ലീഡറും അവരെ കുറ്റപ്പെടുത്തുന്നില്ല, ഈ റെജീമിനെ, ഇറാൻ്റെ നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നില്ല. യു എൻ, ഐക്യരാഷ്ട്ര സംഘടനയൊന്നും ഇറാൻ്റെ റെജീമിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു നിരോധനവും ഇറാൻ്റെ റെജീമിനെതിരെയോ അല്ലെങ്കിൽ പറഞ്ഞവർക്കെതിരെയോ യു എൻ, ഐക്യരാഷ്ട്ര സംഘടന ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല. പ്രിയമുള്ളവരെ, അതാണ് ലോകത്തിൻ്റെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ്. ഇസ്രയേലിനെ എതിരെ കാണിക്കുന്ന ഈ ഇരട്ട നയം, ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഇതാ. കാരണം ഇസ്രയേൽ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തും. പക്ഷേ ഇസ്രയേലിനെ നശിപ്പിക്കും എന്ന് പറഞ്ഞ ഒരു രാജ്യമോ അല്ലെ രാജ്യത്തിൻ്റെ നേതൃത്വമോ ആഹ്വാനം ചെയ്താൽ
അതിനെ കണ്ണടച്ചു വിടുന്ന രീതിയിലുള്ള ആ ഡബിൾ സ്റ്റാൻഡേർഡ്, അതാണ് ലോകത്തിൻ്റേത്. അപ്പോൾ ഇസ്രയേൽ ഇപ്രകാരമുള്ള ഒരു ശക്തമായ ഭീഷണി ഇറാൻ്റെയും ഇറാൻ്റെ പകരക്കാരിൽ നിന്നും വളരെ വളരെ വർദ്ധിച്ചു വരുന്ന ഒരളവിൽ നേരിട്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സദേൺ ലെബനോൻ, തെക്ക് ലെബനോനിലുള്ള ഹെസ്ബള്ള, ഇറാഖും സിറിയയിലുമുള്ള ഷിയ മിലിഷ്യ, ഗാസയിലുള്ള ഹമാസും പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദും യമനിലെ ഹൂദികളും, ഇവരെല്ലാവരും ഇസ്രയേലിനെ ചുറ്റോടു ചുറ്റും വളഞ്ഞിരിക്കുന്ന ഒരു രീതിയിൽ അവയെ വിളിക്കുന്നത് തന്നെ ദ ഷിയൈറ്റ് ക്രസൻറ്റ് എന്നാണ്. അപ്പം ഇതിൻ്റെ എല്ലാം, ഈ ഒരു ഭീഷണികൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ ഇപ്പോൾ ഒരു പുതിയ ഒരു സ്ട്രാറ്റജി മുൻപോട്ട് വെച്ചിരിക്കുകയാണ്. ഇസ്രയേൽസ് പ്രൈം മിനിസ്റ്റർ എക്സ്പ്ലെയിൻസ് ഹിസ് ന്യൂ അപ്രോച്ച് ടു ഇറാൻ. ഇസ്രയേലിലെ പ്രൈം മിനിസ്റ്റർ നഫ്താലി ബെനറ്റ് പറഞ്ഞത്, ഇപ്പോൾ നമ്മളിനി ഒക്ടോപ്പസ് ഡോക്ട്രിൻ, അതാണ് നമ്മളിനി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്, ഒക്ടോപ്പസ് സ്ട്രാറ്റജി. എന്ന് വെച്ചാൽ ഇത്രയും നാളും ഒരു നീരാളിയെ പോയിന്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇറാൻ്റെ റെജീമാണ് നീരാളിയുടെ തല, ഇറാൻ്റെ ആ നേതൃത്വത്തിൻ്റെ ബ്രാഞ്ചുകളാണ് അല്ലെങ്കിൽ നീരാളിയുടെ കാലുകളാണ് ഈ ഇറാൻ്റെ റെജീമിൻ്റെ പകരക്കാർ, അതായത് ഈ ചുറ്റോട് ചുറ്റും കിടക്കുന്ന പകരക്കാർ. ഇത്രയും നാളും ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സസ് ചെയ്തുകൊണ്ടിരുന്ന ഈ പകരക്കാരെയായിരുന്നു ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നത്, നീരാളിയുടെ കാലുകളെ. പക്ഷേ ഇനിയും നീരാളിയുടെ തലയാകുന്ന ഇറാൻ്റെ നേതൃത്വത്തെ തന്നെ നേരിട്ട് കുറച്ചും കൂടെ ശക്തമായി ടാർഗറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ കഴിഞ്ഞ അപ്ഡേറ്റുകളിലൊക്കെ നമ്മൾ പങ്കുവെച്ചതാണ് ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സസ് എങ്ങനെയാണ് വളരെ മേജറായിട്ടുള്ള ഓപ്പറേഷൻസ് തന്നെ ഇറാൻ്റെ ഉള്ളിൽ നിർവഹിച്ചതെന്ന്. അതിൽ ചില IRGC ഓഫീസേഴ്സിനെ ഇല്ലാതാക്കുക, അതുപോലെ ചില ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇല്ലാതാക്കുക, സൈബർ ഓപ്പറേഷൻസ് നടത്തുക, വർദ്ധിച്ചു വരുന്ന രീതിയിൽ ഇറാൻ്റെ ഉള്ളിൽ തന്നെ ഇസ്രയേൽ നടത്തുന്ന ചില ഓപ്പറേഷൻസ്. അപ്പോൾ ഇപ്രകാരമുള്ള രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേൽ, ഇറാൻ, ആ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്ന ആക്ടിവിറ്റി കാണുമ്പോൾ ഇതൊന്നും പ്രിയമുള്ളവരെ ഒരു ആക്സിഡൻ്റായി, ബൈ ചാൻസായിട്ട് സംഭവിക്കുന്നതല്ല. കാരണം ബൈബിൾ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ ഇതെല്ലാം അന്ത്യകാലവും ബൈബിൾ പ്രവചനവും അനുസരിച്ച് തന്നെ നടക്കുന്നതാണ്. നമ്മൾ സാധാരണയായി ഈ ചാനലിൽ നമ്മൾ പങ്കുവെക്കുന്നതാണ് യെഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശത്തിൻ്റെ ധ്വനികൾ കേൾക്കുന്നു എന്ന്. ആൻഡ് അതാണ് ഇനി ലോകം കാണുവാൻ പോകുന്ന ഒരു വലിയ യുദ്ധം പോലെയുള്ള ഒരു സിനാറിയോ, ലോകം മുഴുവനും നോക്കി നിൽക്കുന്ന ഒരു സംഭവം. ബൈ ദ വേ, നമ്മുടെ ഈ ചാനലിൽ തന്നെയുള്ള യെഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശം എപ്പോൾ, അതെന്നാണ് സംഭവിക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണണം. കാണുമ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള സന്ദേശങ്ങളും അപ്ഡേറ്റുകളും സ്റ്റഡീസും അപ്ലോഡഡ് ആകുമ്പോൾ നിങ്ങൾക്കപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പം യെഹെസ്കേൽ 38-39 വിവരിക്കുന്നത് ഒരു ഫ്യൂച്ചർ ഗ്രൂപ്പ് ഓഫ് നേഷൻസ്, ഒരു സംഘടിത ശക്തി, അതായത് റഷ്യ, ഇറാൻ, തുർക്കി, സുഡാൻ, ലിബിയ, ഇവരെയെല്ലാം നയിച്ചുകൊണ്ട് റഷ്യ ഇസ്രയേലിനെതിരെ കടന്നു വരുന്നു. പക്ഷേ നമ്മൾ ആ അധ്യായങ്ങളിൽ വായിക്കുന്നു, ദൈവം അവിടെ തൻ്റെ ജനത്തിനു വേണ്ടി ഇടപെടുകയും ഈ ശത്രുശക്തികളെ നശിപ്പിക്കുകയും തൻ്റെ ജനമാകുന്ന ഇസ്രയേലിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു യുദ്ധം ഉണ്ടാകുന്നില്ല, അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത് യുദ്ധം പോലെ ഉള്ളൊരു സിനാറിയോ ആണ് സംഭവിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം അവിടെ ഇടപെടുന്നു. ആ ദിവസം വേഗം കടന്നു വരുന്നു. പക്ഷേ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വീണ്ടും ജനിച്ച ദൈവപൈതലാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. കാരണം ഈ യെഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശം കടന്നു വരുന്നതിനൊക്കെ മുമ്പ് തന്നെ യേശു കർത്താവ് അവൻ്റെ സത്യ മണവാട്ടിസഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ അവൻ പ്രത്യക്ഷപ്പെടും. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പ്രത്യാശയുള്ളൂ, അല്ലാതുള്ളവർ ഇവിടെ കൈവിടപ്പെട്ടു പോകും. അതിനുശേഷം കടന്നു വരുന്ന ആ മഹാകഷ്ടതയും എല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് യേശു കർത്താവിൽ മാത്രമേ ഉള്ളൂ നിത്യജീവൻ, യേശു കർത്താവിൽ മാത്രമേ ഉള്ളൂ നിത്യസമാധാനം. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി ഞാൻ ജീവിതം സമർപ്പിക്കാമോ? സ്വന്തം പാവങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിൻ്റെ കൽപ്പനകളുടെ കീഴിൽ ജീവിക്കാം എന്നൊരു സമർപ്പണം അന്നൊന്ന് എടുക്കാമോ? അങ്ങനെയെങ്കിൽ താങ്കളെയും ദൈവം സഹായിക്കട്ടെ. ഈ കാര്യങ്ങളെല്ലാം വേഗം സംഭവിക്കുമ്പോൾ യേശുവിൻ്റെ വരവ് മധ്യാകാശത്തിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു വലിയ പ്രത്യാശയും അതിൻ്റെ വെളിച്ചത്തിൽ ഓരോ ദിവസവും യേശുവിന് പ്രസാദകരമായ ജീവിതം ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എപ്പോഴും ഓർക്കുക, ഒരു ജീവിതമേ ഉള്ളൂ,
മേക്ക് ഇറ്റ് കൗണ്ട് ഫോർ ജീസസ് നമ്മുടെ ചാനലിലെ മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ള വിവരം എവരെയും അറിയിക്കുന്നു. മെമ്പേഴ്സിന് മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസ്, സർവേകൾ, പോളുകൾ, മറ്റ് ചില ആനുകൂല്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയതാണ് മെമ്പർഷിപ്പ്. അതുകൊണ്ട് താഴെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിലുള്ള വിവരം പ്രകാരം ഇന്ന് തന്നെ മെമ്പറാകുവാൻ ഏവരെയും കർത്തൃനാമത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ആ ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.